എല്ലാവർക്കും നമസ്കാരം. എറിനിക് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളിങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോൾ ഒരു കൊറിയർ വന്നു. നമ്മൾ ആ കൊറിയർ ഇങ്ങനെ ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്ത് വേറൊരു ലെറ്റർ. അപ്പോൾ ആ ലെറ്റർ നോക്കുന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഫ്രം സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് വേറൊരു കവർ, നമ്മുടെ ഈ കൊറിയറിനകത്ത് വന്നിരിക്കുന്ന കവറാണ് ഗിഫ്റ്റ് ഫ്രം സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ പിടിക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഓപ്പൺ ചെയ്തില്ല, വന്നിരിക്കുന്ന പപ്പായുടെ പേരിലാണ് വന്നിരിക്കുന്നത്. ജെയിംസ് കോശി എന്നുള്ള പപ്പായുടെ പേരിലാണ് ലെറ്റർ വന്നിരിക്കുന്നത്. അയച്ചിരിക്കുന്നത് ഷാർലറ്റ് ഡിസൂസ എന്ന് പറയുന്ന ഒരാളാണ് അയച്ചിരിക്കുന്നത്. ഈ ഷാർലറ്റ് ഡിസൂസ എന്ന് പറയുന്ന ആളാണ് ഇത് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഗിഫ്റ്റ് ഫ്രം സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാണ് ഇതിനകത്ത് ഈ ലെറ്ററിൽ ഇതിനകത്തെ കവറിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇത് സബ്സ്ക്രൈബറിൻ്റെ ഗിഫ്റ്റാന്ന് കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ പിടിക്കാൻ തുടങ്ങിയത്. ഇപ്പം പപ്പായുടെ പേരിലാണ് വന്നത്, അതുകൊണ്ട് പപ്പായ്ക്ക് തന്നെ കൊടുത്തേക്കാം. പപ്പ ഓപ്പൺ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഞങ്ങളിത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോകും, എന്താണെന്ന് അറിയത്തില്ല. മമ്മിയെ, ഇത് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് സബ്സ്ക്രൈബർ അയച്ചു തന്നെ. നമ്മൾ നോക്കാൻ പോവാം. എനിക്ക് നോക്കാം ഒരു മിനിറ്റ്. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, അതെ അത് പപ്പായ്ക്കിട്ടുള്ളൊരു പ്രാങ്കാണ് സാധനം. നമ്മൾ ഇത് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ചിൽഡ്രൻ എന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സാധനമാണ് നമ്മൾ അയക്കാൻ പോകുന്നത്. അപ്പം കുറച്ച് ഡോളർ നമ്മൾ അയക്കുവാനായിട്ട് പപ്പായ്ക്ക് ആരോ അയച്ചു തരുന്നതായിട്ട് സാധനം കൊറിയർ വീട്ടിൽ വരും. അപ്പോൾ ആരെങ്കിലും അയച്ചു തരുന്നതായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ ഇന്ത്യൻ കറൻസിയാണ്, ചിലപ്പം പെട്ടെന്ന് മനസ്സിലാകും. നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആയതുകൊണ്ട് അപ്പോൾ ഇതാകുമ്പോൾ ഞങ്ങൾക്ക് അധികം കൈകാര്യം ചെയ്യാത്തതായതുകൊണ്ട് മനസ്സിലാകത്തില്ല ഇത് എന്നാ സാധനം എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ കൊറിയർ അയക്കാൻ പോകുന്നത്. ഒരു കുറച്ച് ഒരായിരം ഡോളർ വരുന്ന രീതിയിൽ അയക്കാവുന്ന കാര്യം. ഏകദേശം ഒരു 80,000 രൂപ ഇന്ത്യൻ കറൻസി വരും. കൂടുതൽ അയച്ചാൽ നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ ഉണ്ട്. 10,000 ഡോളറിൻ്റെ സാധനമുണ്ട് മേടിച്ചപ്പോൾ, ആമസോണിൽ നിന്ന് മേടിച്ചപ്പോൾ ഒരു ബണ്ടിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 1,000 ഡോളറിൻ്റെ രീതിയിൽ അയക്കാൻ പോവാണ്. ഇപ്പോൾ ഞാനീ പറയുന്നത് നിങ്ങൾ ഇതിൻ്റെ കൊറിയർ വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പം നമുക്കിത് നേരെ തുറന്ന് നോക്കാം, പപ്പയുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇത് ഞാൻ പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ നമ്മൾ അഡ്രസ്സൊക്കെ ഗിഫ്റ്റ് ഫ്രം സബ്സ്ക്രൈബർ എന്നൊരു കവറിലിട്ടിട്ടുണ്ട്. ആദ്യം ഈ കവറിലിട്ടിട്ട് പിന്നെ നമ്മുടെ ഇത് അഡ്രസ്സൊക്കെ എഴുതി ഒരു ഫേക്ക് നെയിമൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ട് നമ്മൾ അയക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം പപ്പയുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആ തുറന്ന് നോക്കിയോ. ഷാർലറ്റ് ഡിസൂസ. പൈസയാണോ? പൈസയാ കേട്ടോ. തുറന്നേ, തുറക്ക് അവിടെ മമ്മി അവിടെ എണ്ണി നോക്കിയാ. അമ്മി എടാ സിജോയെ ഇതെങ്കി വന്നേ. അവിടെ അവിടെ ഇരിക്കമ്മി, അവിടോട്ട് ഇരുന്ന് തന്നെ അവിടെ 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 പപ്പായ്ക്ക് പൈസ അയച്ചു കൊടുത്തത് ആരണ്ട്? ഡോളർ. ഇല്ല, എവിടെ വേണേലും മാറാം. നീക്ക് എത്ര ഉണ്ടെന്ന് നോക്കിയേ. കുട്ടുമാറിക്കടാ. ആ എണ്ണ 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, അങ്ങനല്ല മീ. മമ്മി 100 എന്ന് തിരിച്ചു വേണേ, തിരിച്ചു പിടി. 100 പോലെ എണ്ണേ, 100, 200 അങ്ങനെ എണ്ണേ. ആ ആ എണ്ണിയപ്പം തെറ്റിയതായി. എത്ര ഉണ്ടപ്പോ? 1,000. 1,000 ഡോളർ. എടാ 1,000 ഡോളർ ഉണ്ടോ? ഇന്ത്യൻ ഏകദേശം 1 ഡോളർ 75 രൂപയാടാ. 75,000 രൂപയുണ്ട്. ഉള്ളൂ. ഞാൻ ആ ലെറ്റർ നോക്കി, ഞാൻ ആ ലെറ്റർ എടുത്ത് പപ്പടയെ കൊടുത്തേ.
വേണ്ടേ? ഒറിജിനൽ ആണോ ഒന്ന് ചെക്ക് ചെയ്യണം. അവനെ രസിച്ച നീ ആരോടെ ഒന്ന് വിളിച്ചു ചോദിക്കാം. മമ്മി പറയുന്നു ഒരെണ്ണം കാണിച്ചാ മതിയോ? ആയിരം കാണുമ്പോ മമ്മി എണ്ണേന്റെ തെറ്റായിരിക്കും. ഓ, അത് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടില്ലേ? ഇതിന്ന് എടുത്തതായിരിക്കും. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരായിരുന്നു. ആ അതല്ലേ പറഞ്ഞേ. ഇല്ല, അവരാ മേടിച്ചേ, സിജോയാ മേടിച്ചേ. പൈസ കണ്ടപ്പോ ചോറുണ്ട് നിർത്തി, ഡോളർ കണ്ടപ്പോ മമ്മിയുടെ വിശപ്പ് മാറി. ആണോ? ആ, നമുക്ക് ചോദിക്കാം. ആ, ഇടുന്നില്ല, നോക്ക അതിന്റെ നോക്കിട്ട് ഇടുന്നോളൂ. 75,000. പോരെ, എഴുപത്തയ്യായിരം പോരെ പപ്പായിക്ക്. അത് അവരോട് പറയാൻ പറ്റുമോ? ഇടുന്നവരോട് പറയാൻ പറ്റുമോ? ഒന്ന് അമ്മ, അങ്ങനെ ചില ആൾക്കാരൊന്നും അറിയിക്കേണ്ടാത്ത രീതി തരുന്നതായിരിക്കും. ആ, ഷാർലറ്റ് ഡിസൂസ, എ സ്മോൾ ഗിഫ്റ്റ് ഫ്രം സബ്സ്ക്രൈബർ. ചെലപ്പം പപ്പായുടെ ആ മറ്റേ ചക്കേലുവ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് അയച്ചതായിരിക്കും. ഏഹ്, പപ്പ ചക്കേലുവ ഉണ്ടാക്കിയില്ലേ, അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അയച്ചായിരിക്കും പപ്പ. ഇല്ല, ഇത് മാറുന്നതിന് ഒപ്പൊന്നും വേണ്ട, നോട്ടെ. പപ്പായ്ക്ക് പപ്പായ്ക്ക് ഗിഫ്റ്റ് അയച്ച കണ്ടോ നീ? ഇതാ എനിക്കൂല അറിയില്ല നമ്മളെ. ഡോളർ, ഡോളർ അയച്ച്. ഡോളർ
സത്യം പറഞ്ഞേക്കല്ലേ മമ്മിയ മമ്മിയ പാറക്കടവിലെ പുള്ളി ഒന്ന് വിളിച്ചു ചോദിക്കും അവളായിരുന്നു എന്ന് പറയാം നല്ല ആൾക്കാരാണ് അതെല്ലാം അവളായിരുന്നു പിന്നെ ഞങ്ങൾ അയച്ചതാ മീ അപ്പൊ വേറെ ഒന്നുമില്ല സംഭവം ഒരു പ്രാങ്ക് ആയിരുന്നു പപ്പായ്ക്കിട്ട് കൊടുത്ത ഒരു പ്രാങ്ക് ആയിരുന്നു പക്ഷെ പപ്പയും മമ്മി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു എനിക്കും സിജോയ്ക്കും നിമിതയ്ക്കും അവർക്കും എല്ലാവർക്കും അറിയായിരുന്നു പപ്പയ്ക്കും മമ്മിക്കും മാത്രമേ അറിയാത്തുള്ളായിരുന്നു ഏതായാലും അവർ രണ്ടുപേരും ശരിക്കും വിശ്വസിച്ചു ഒരു പ്രാങ്ക് കൊടുത്തതാണ് ജസ്റ്റ് ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൊരു ഏതായാലും വേറെ നെഗറ്റീവായിട്ടൊന്നും ആരും എടുക്കണ്ട ജസ്റ്റ് അവരെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ പറഞ്ഞു അപ്പോൾ അവരെ അങ്ങനെ വിഷമമൊന്നുമില്ല അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു ഇന്നത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രാങ്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്ക് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുന്നുണ്ട് നമ്മുടെ ഫാമിലി ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് പുതുതായിട്ട് വന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട് പഴയ ആൾക്കാർക്കും നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പം എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ